ഇതൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ യൂസ് ചെയ്യണമല്ലോ എന്നുള്ളതൊന്ന് ഓർക്കുക. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കാരണം നമുക്ക് കളർഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആട് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് മൊത്തം കവർ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇപ്പം നിങ്ങൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞാണ് ബോയ്സ് ഗേൾസ് എല്ലാവർക്കും ഞാനത് മനസ്സിലാക്കിയത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഇയർ ആ ഒരു ടൈമിൽ തന്നെ നമുക്കത് മനസ്സിലാവും. ചാനൽ അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ നഴ്സിങ്ങിന് പോകാൻ ഒരുങ്ങിയിരിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറേ ഡൗട്ടുകൾ ഉണ്ടാവും, എന്ത് കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, അവിടെ പോകുമ്പം എന്തൊക്കെ മേടിക്കണം എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴേ മേടിച്ച് വെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, പക്ഷെ എന്തൊക്കെയാണെന്ന് കുട്ടികൾ കുറച്ച് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇടാന്ന്, കാരണം ഇത് ഞാൻ വേറെ ചാനലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു വീഡിയോസ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നത് ഹെൽപ്ഫുൾ ആവുമല്ലോ, അങ്ങനെ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതിൻ്റെ യൂസ് എന്താണ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സ്റ്റേഷനറി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ സ്റ്റേഷനറീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നഴ്സിംഗിലേക്ക് വരുമ്പോഴാണ്. ഞാനത് മനസ്സിലാക്കിയത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഇയർ ആ ഒരു ടൈമിൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്, നമുക്കൊരുപാട് അസൈൻമെൻറ്റുകൾ അതുപോലെ തന്നെ പ്രൊജക്റ്റുകൾ എല്ലാം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വേണ്ടത് സ്റ്റേഷനറീസാണ്. അത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ മേടിക്കും, ക്ലാസ് മൊത്തത്തിൽ നമ്മൾ പിരിവിട്ടൊക്കെ മേടിക്കും. കാരണം നമുക്കൊരുപാട് കാര്യങ്ങളുണ്ട് നഴ്സിംഗിൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളൊരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് നടത്താം. അപ്പോൾ അതിലൊക്കെ നമുക്ക് ആരും മേടിച്ചൊന്നും തരില്ല, നമ്മൾ തന്നെ എല്ലാം എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം എന്നുള്ള ലിസ്റ്റ് വരെ ഉണ്ടാക്കി നമ്മളാണത് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് മുതലേ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി അറേഞ്ച് ചെയ്ത് സെറ്റാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഈസി ആയിരിക്കും. പക്ഷേ ഇതൊന്നും അറിയാതെ എന്നെ പോലെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെയൊക്കെ ആ ഒരു ഇതേ മാറും, നമ്മളും ആ രീതിയിലേക്കൊക്കെ വരും. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു നഴ്സിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും വരുന്ന കുറേ മാറ്റങ്ങളിൽ വരുന്നത്. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം, സ്റ്റേഷനറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. പിന്നെ പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു അത്യാവശ്യം പാക്കറ്റ് മേടിക്കുക. കാരണം നിങ്ങളിപ്പോൾ വീടുകളിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുഴപ്പമില്ല, പക്ഷേ ഹോസ്റ്റലേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം കരുതിയിട്ടൊക്കെ വേണം പോകാനായിട്ട്. അപ്പം പെണ്ണിൻ്റെ പാക്കറ്റ് നമുക്ക് തീരുന്ന വഴി കാണില്ല നമ്മൾ എഴുതി തുടങ്ങി കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് തന്നെ പെണ്ണ് നമുക്ക് അത്യാവശ്യമാണ്. ബ്ലൂ പെൻ വെച്ച് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ ബ്ലൂ പെൻ ബൾക്കായിട്ട് മേടിക്കുക. പിന്നെ ബ്ലാക്കിങ്ങും അതുപോലെ തന്നെ റെഡിങ്ങും അതൊരു ഒന്ന് രണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നോട്ടീസ് ചെയ്യണം, എന്തിനെയൊക്കെ നമുക്ക് നോട്ട് ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളറ് മാറ്റി നമ്മൾ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ നോട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കീപ്പ് ചെയ്യുന്നവർക്കൊക്കെ കൂടുതൽ ഹെൽപ്ഫുൾ ആകും. അല്ലാത്ത കുട്ടികളും ഇത് പഠിക്കുക, കാരണം നഴ്സിംഗിലേക്ക് വരുമ്പം അതൊക്കെ നമുക്ക് യൂസ്ഡ് ആയിരിക്കും. കാരണം കുറേ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് നമുക്ക് കാര്യങ്ങൾ വലിച്ചു നീട്ടി തന്നിട്ടുണ്ടാവും, പക്ഷെ നമുക്കെല്ലാം ആവശ്യമുള്ള പോയിൻറ്റ്സ് ഒന്നും അല്ലായിരിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പോകാനായിട്ട് നമുക്ക് കളറ് ചേഞ്ച് ചെയ്തിട്ടൊക്കെ നമുക്കത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ നമുക്ക് വരുന്നതാണ് പെൻസില്, അതുപോലെ തന്നെ സ്കെയില്, റബ്ബർ, കട്ടർ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു രീതിക്ക് നമ്മൾ മേടിക്കുക. അപ്പോൾ അത് നമ്മളതുപോലെ തന്നെ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പറയുന്നതാണ് നോട്ട്ബുക്കുകൾ. നോട്ട്ബുക്കുകൾ അത്യാവശ്യം നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ യൂസ് ചെയ്യും. പിന്നീടത് നോട്ട്ബുക്ക് എഴുതി വരുന്നത് നല്ലതാണ്, കാരണം നോട്ടാണ് പിന്നീട് നമുക്ക് എക്സാമിന് യൂസ്ഡ് ആകുന്നത്. അപ്പോൾ ഒരുപാട് കോളേജുകളിൽ ചിലപ്പോൾ നോട്ട്ബുക്കൊക്കെ കമ്പൽസറി ആകും, അപ്പോൾ ചിലവർക്ക് അതല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ പക്ഷേ അത് കമ്പൽസറി ആക്കാൻ ശ്രമിക്കുക, കാരണം നിങ്ങൾക്ക് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അവർ എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് മൊത്തത്തിൽ നമ്മൾ പഠിച്ചിട്ടൊന്നും പോകുന്നത് പോസിബിൾ അല്ല. നമ്മൾ നോട്ട് ചെയ്യുന്ന ഈ ഒരു കുറച്ച് കുറച്ച് പോയിൻറ്റ്സുകൾ നമുക്ക് ഹെൽപ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പിന്നെ വരുന്നതാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക്. അത് നമുക്കറിയാമല്ലോ, നമ്മുടെ കസിൻസോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് മേടിക്കുക, അത് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് മേടിക്കാൻ പറ്റില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഈ ഒരു ഹോൾസെയിലായിട്ടൊക്കെ പ്രൈസിന് കൊടുക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ അന്വേഷിക്കുക, അങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ മേടിക്കുക. നിങ്ങൾ എക്സാമിൻ്റെ അടുത്തെത്താറാകുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് മേടിച്ചിട്ട് നമുക്കൊരു കാര്യമില്ല, കാരണം നമുക്കൊരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് മൊത്തം കവർ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ അത് മേടിച്ച് അതിൽ നിന്നൊക്കെ നമ്മൾ
നോട്ട് ചെയ്ത് പോവുക. അതിൽ നിന്ന് നമുക്ക് നോട്ട് ഉണ്ടാകുക, പിന്നെ നമുക്ക് ലൈബ്രറി ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് ടെക്സ്റ്റ് ഒന്നും മേടിക്കാൻ അഫോർഡബിൾ ആവാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ലൈബ്രറി മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നോട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പം നോട്ട്ബുക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് ആവശ്യമാണ്. നമ്മുടെ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന അനുസരിച്ചാണ് നമുക്ക് നോട്ട്ബുക്ക് എത്രയാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു ഇത്, അപ്പം നിങ്ങൾ അതനുസരിച്ചിട്ടൊക്കെ നോട്ട്ബുക്കുകൾ യൂസ് ചെയ്യുക. എ ഫോർ ഷീറ്റ് ബണ്ടിൽ നമുക്ക് ആവശ്യമാണ്, കാരണം എ ഫോർ ഷീറ്റിൻ്റെ ബണ്ടിൽ നമുക്ക് നല്ല യൂസാണ്. കാരണം നമ്മൾ ഈ കെയർ പ്ലാൻ, അസൈൻമെൻറ്റ്സ് അതൊക്കെ നമ്മൾ എഴുതുന്നത് ഈ എ ഫോർ ഷീറ്റിലാണ്. അപ്പോൾ നമുക്കൊരു മാസം തന്നെ നമുക്ക് അല്പം ഒരു ബണ്ടിലൊക്കെ വേഗം തീരാം. അത് ഓരോരുത്തരുടെ ആ ഒരു കറക്ഷനും അതൊക്കെ വെച്ചിട്ടായിരിക്കും കേട്ടോ, എല്ലാവർക്കും തന്നെയാണ് നല്ല ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എ ഫോർ ഷീറ്റിൻ്റെ ബണ്ടിൽ ഈ നഴ്സിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് മേടിക്കേണ്ടി വരും. അപ്പോൾ അതാണ്. അപ്പോൾ അത് റേറ്റ് കുറവുള്ളതൊക്കെ നിങ്ങൾ നോക്കിയിട്ടൊക്കെ മേടിക്കുക, കാരണം ഒരുപാട് റേറ്റൊക്കെ ആയിട്ട് നമ്മൾ മേടിച്ച് എഴുതി കറക്ഷൻ ചെയ്യാമെന്നൊക്കെ പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് അതേ രീതിയിലൊക്കെ ഉള്ള ഇതൊക്കെ നിങ്ങൾ മേടിക്കുക. പിന്നെ മാർക്കറ് പിന്നെ സ്കെച്ച് അതൊക്കെ നമുക്കറിയാമല്ലോ, അതൊക്കെ നമ്മൾ മേടിക്കുക. നമ്മൾ ഓരോരുത്തരുടെയും ആ ഒരു അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമ്മളത് മേടിക്കുക, കാരണം അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മളപ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടല്ലോ, നമുക്ക് സ്വന്തം ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. പിന്നെ നമുക്ക് വരുന്നതാണ് ഗ്ലൂ. അപ്പോൾ അത് നമുക്ക് ആവശ്യമാണ്, അപ്പോൾ അത് നിങ്ങൾ കരുതുക. പിന്നെ നമുക്ക് വരുന്നതാണ് ഫയല്, പിന്നെ കാർഡ്ബോർഡ്. ഇതൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണ്, കാരണം ഈ ഫയലെന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് ഡോക്യുമെൻറ്റ്സുകൾ, നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, പല കാര്യങ്ങളുണ്ടാവും. ഈ ഒരു കോളേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കാനുണ്ടാകും. അപ്പോൾ നമുക്ക് ഒരുപാട് അസൈൻമെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ സബ്ജക്റ്റിലും പ്രിൻ്റ് എടുക്കാനും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സബ്ജക്റ്റിലേക്കുള്ള ഒരു ഫയൽ എന്നുള്ള രീതിയിൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണെങ്കിൽ മാത്രം അങ്ങനെ മേടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു രണ്ട് മൂന്ന് ഫയലുകൾ കരുതുക, കാരണം എന്തായാലും ഫയൽസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നതാണ് കാർഡ്ബോർഡ്. കാർഡ്ബോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എക്സാമിനൊക്കെ പോകുമ്പോഴാണെങ്കിലും നമ്മൾ പേഷ്യൻ്റ് റൂമിൽ ടേബിളൊന്നും കാണില്ല, അപ്പോൾ നമ്മൾ തന്നെ നിന്ന് നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് നമുക്ക് എഴുതുമ്പോൾ അത് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ നമുക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അസൈൻമെൻ്റ് എഴുതുമ്പോഴാണെങ്കിലും അപ്പോൾ കാർഡ്ബോർഡൊക്കെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വാച്ച്. വാച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ ക്ലിനിക്കിലാണ്. ക്ലിനിക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് വാച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ വാച്ച് എപ്പോഴും യൂസ് ചെയ്യുന്നവർക്ക് അത് നിർബന്ധമുള്ള കാര്യമല്ലോ, അവർക്ക് എന്തായാലും ഉണ്ടല്ലോ. പക്ഷേ വാച്ച് ഒന്നും യൂസ് ചെയ്യാത്തവർക്ക് അത് നിർബന്ധമാണ്. നമുക്ക് വാച്ച് യൂസ് ആവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ഈ അസസ്മെൻ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൽ ഈ ടൈം വെച്ചിട്ടായിരിക്കും നമ്മൾ റെസ്പിറേഷനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പൾസ് റേറ്റൊക്കെ നോക്കുന്നത്, അതുപോലെ ടെമ്പറേച്ചറും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വാച്ച് നമ്മുടെ കയ്യിൽ കരുതണം. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ടേപ്പ്, നമ്മുടെ മെഷറിംഗ് ടേപ്പ്. ഈ തയ്ക്കുന്ന ആൾക്കാരൊക്കെ വീട്ടിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും. നമുക്കറിയാമല്ലോ ടെയ്ലറിംഗ് ഷോപ്പിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു മെഷറിംഗ് ടേപ്പ്, അത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഹൈറ്റ് മെഷർമെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് സർക്കംഫറൻസ്, ഹെഡ് സർക്കംഫറൻസ് അങ്ങനെയുള്ള മെഷർമെൻറ്റ്സിന് അത് നമുക്ക് കൂടുതൽ ഉപകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഷറിംഗ് ടേപ്പ് നമുക്കിത് ആവശ്യമാണ്. ഈ ഒരു നെയിൽ കട്ടർ നമുക്ക് ചെറുതായിരിക്കും നമ്മൾ മേടിക്കുക, കാരണം പോക്കറ്റ് ആർട്ടിക്കിളായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു നെയിൽ കട്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് ഇടാൻ പറ്റിയ രീതിയിലുള്ള നമ്മുടെ അത്യാവശ്യം ഒരു ചെറിയ രീതിയിലുള്ള സൈസിലുള്ളത് നമ്മൾ മേടിക്കാം. പിന്നെ നമുക്ക് വരുന്നതാണ് സിസേഴ്സ്, അതുപോലെ തന്നെ പൗച്ച്. പൗച്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു പോക്കറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നഴ്സുമാർക്കുള്ളതാണ്. അപ്പോൾ ആ ഒരു പോക്കറ്റ് ആർട്ടിക്കിൾസ് ഇടാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഈ പോക്കറ്റ് ആർട്ടിക്കിൾസ് പറയാനൊന്നുമില്ല, നമ്മുടെ പെന്ന്, പെൻസിൽ, കട്ടർ, റബ്ബർ അതൊക്കെ നമ്മളിടുക. അതുപോലെ നെയിൽ കട്ടർ, മെഷറിംഗ് ടേപ്പ്, പിന്നെ നമ്മുടെ പെൻ ടോർച്ച് വരുന്നുണ്ട്. അപ്പോൾ പെൻ ടോർച്ച് ഇതൊക്കെ നമ്മൾ ഇട്ടിട്ട് നമ്മുടെ അസസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു നേഴ്സ് എന്ന രീതിയിൽ നമുക്ക് എപ്പോഴും പേഷ്യൻറ്റിനെ അസസ് ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അത് പെട്ടെന്ന് ഇനീഷ്യേറ്റീവായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കരുതുന്ന കുറച്ച് ആർട്ടിക്കിൾസ്, അതാണ് ഈ പോക്കറ്റ് ആർട്ടിക്കിൾസ്. അപ്പോൾ അതുകൊണ്ടാണ് പോക്കറ്റിൽ ഇടുന്നുള്ളൊരു ആ ഒരു പേരൊക്കെ വരുന്നത്. നമ്മുടെ പോക്കറ്റിൽ നമുക്ക് എല്ലാം സ്കാറ്റേഡ് ആയിട്ട് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പൗച്ച് യൂസ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഇടുക. അപ്പോൾ അതാണ് പോക്കറ്റ് ആർട്ടിക്കിൾ അതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പൗച്ച് നിങ്ങൾ മേടിക്കുക. അത്രയും വലിയ വിലയുടെ ഒന്നും നമ്മൾ മേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഷോപ്പിലൊക്കെ കിട്ടുന്ന പോലത്തെ ചെറിയൊരു രീതിയിലുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പൗച്ച് മേടിക്കുക. പിന്നെ നിങ്ങൾക്ക് ലോങ് സ്കെയിലിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. ലോങ് സ്കെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ അസൈൻമെൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ബോർഡർ വരയ്ക്കാനുള്ള ആ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ബോർഡറുള്ള പേപ്പർ, അത് ഇപ്പോഴേ നിങ്ങൾ ബോർഡർ ഇട്ട് വെച്ചോ. നിങ്ങളിപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ബോർഡർ ഇട്ട് വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുള്ളാവുന്നത്. കാരണം നഴ്സിങ്ങിലേക്ക് വരുമ്പോൾ ബോർഡർ ഇടിക്കാൻ നമുക്ക് പല ആൾക്കാരും തപ്പേണ്ടി വരും. നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ നമ്മൾ ഈ ബോർഡർ ഇടാൻ കൊടുക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലേക്ക് പോകും നമ്മൾ, കാരണം അത്രയ്ക്ക് നമുക്ക് എഴുതാനുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എല്ലാ എഴുതുമ്പോഴും നമുക്ക് ഈ ബോർഡ് ഇടുക എഴുതുക ഇത് നമുക്ക് നടപടിയുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ വൈറ്ററൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, കെയർ പ്ലാനിലൊന്നും അതൊന്നും നമുക്ക് സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു പേപ്പറ് നമ്മൾ മാറ്റേണ്ടി വരും, ഒരു റെഡിങ് വീണ നമ്മൾ ആ പേപ്പർ പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് പേപ്പർ ചിലവുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ബോർഡർ ഇടുക എന്നുള്ളൊരു ഡ്യൂട്ടി. അപ്പോൾ അത് ഇപ്പോഴേ നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്ന കുട്ടികളാണ് പോവും എന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ കുറച്ച് ബണ്ടിൽ എ4 ഷീറ്റ് എടുത്ത് നിങ്ങൾ വരയിട്ട് വെച്ച് അതാണ് നിങ്ങൾക്ക് കുറച്ച് നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ വരുന്നതാണ് സാനിറ്റൈസർ. അത് നമ്മൾ അതങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല. അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ നഴ്സുമാരാണ് ഇൻഫെക്ഷൻസിന് കൂടുതൽ ചാൻസ് ഉള്ളവർ, നമ്മളാണ് ഇൻഫെക്ഷൻ കൊടുക്കാൻ കൂടുതൽ ചാൻസ് ഒരു പേഷ്യൻറ്റിന് മറ്റൊരു പേഷ്യൻറ്റേക്ക്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ടാവില്ല ഇപ്പോൾ ഒരു പേഷ്യൻ്റിനെ നോക്കിയിട്ട് നമ്മൾ അടുത്ത പേഷ്യൻറ്റിലേക്ക് പോകും, നമ്മളിപ്പോൾ ഹാൻഡ് വാഷ് ചെയ്യില്ല. പക്ഷെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ നിങ്ങൾ പഠിക്കും, എല്ലാ പ്രൊസീജിയറും നമ്മൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ ഈ ഒരു ഹാൻഡ് വാഷിങ് പലപ്പോഴും സിസ്റ്റേഴ്സ് മറന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ചെറിയൊരു ബോട്ടിൽ സാനിറ്റൈസർ യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ പേഷ്യൻ്റ് അടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് നമ്മൾ അടുത്ത പേഷ്യൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു സാനിറ്റൈസറിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോക്കറ്റിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളത് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയില്ല, ഇത് അത്രയും എന്താ നിങ്ങൾക്കപ്പോൾ അങ്ങനെയുള്ള ഒരു കൺസേൺ ഉള്ള ആൾക്കാരാണ് നമ്മളെ നഴ്സുമാരെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ അസൈൻമെൻറ്റുകളും അതുപോലെ നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, പ്രൊജക്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വേണ്ടി വരുന്നതാണ് ചാർട്ട് പേപ്പർ, അതുപോലെ തന്നെ ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള പേപ്പേഴ്സ്, അതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും നമ്മുടെ ഈ ഒരു ഷോപ്പുകളിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ കാണുമെന്ന് നോക്കാം, ആ ഇതൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ യൂസ് ചെയ്യണമല്ലോ എന്നുള്ളതെന്ന് ഓർക്കാം. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് എക്സ്പെൻസുകൾ നമുക്ക് എക്സ്ട്രാ വരും ഈ നഴ്സിംഗിലേക്ക് വരുമ്പോൾ, കാരണം ഇതൊന്നും വൺ ടൈം യൂസ് ഒന്നും അല്ലല്ലോ. നമ്മുടെ ഈ ഒരു 4 ഇയർ നമ്മളിത് ഇത് മൊത്തം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ഇയറിൽ പോലും ഇത് ഇല്ലാതെ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക. ഇപ്പോഴേ പോകുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളിത് കുറച്ച് പിള്ളേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പഠിക്കുന്നത്, അപ്പോൾ ഒരു സ്റ്റഡി ടിപ്സുകൾ പറയുമോ എന്നൊക്കെ. പക്ഷെ ഞാൻ അത്ര അങ്ങനെ സ്റ്റഡി ടിപ്പൊന്നും പറഞ്ഞു തരാനുള്ള ലെവലിലുള്ള ആളൊന്നുമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ, സ്റ്റിക്കി നോട്ട് അതൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ നഴ്സിംഗിലേക്ക് പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക, കാരണം നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്നത് ആ ഒരു സ്റ്റിക്കി നോട്ടുകളാണ്. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വേറെ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ അത് നിങ്ങൾ പിന്നെ ആ ടൈമിൽ നോക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റിക്കി നോട്ട് സ്റ്റിക്ക് ചെയ്യുക, നോട്ട്ബുക്കിലും സ്റ്റിക്കി നോട്ട് സ്റ്റിക്ക് ചെയ്യുക. അപ്പം നമുക്ക് കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു സ്റ്റിക്കി നോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം നമുക്ക് കളർഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മുടെ ഒരു സ്റ്റഡി ഇതിലേക്ക് വരുമ്പോൾ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കാര്യം. അപ്പം ഈ സ്റ്റിക്കി നോട്ടിൻ്റെ ആ ഒരു ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കേട്ടോ, ഇത് ഞാൻ മേടിച്ചതിൽ എനിക്ക് ബാക്കി വന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റിക്കി നോട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കി നോട്ട് പല കളറിലുണ്ട്, അപ്പോൾ നമുക്ക് പല കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ ഇത് തന്നെ നമുക്ക് ചെറുതും ഉണ്ട്, ഇതിൻ്റെ തന്നെ സൈസ് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, പല ഷേപ്പ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പല സ്റ്റേഷനറി കടകളിൽ ഉണ്ടാകും, നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് എടുത്തു തരാനൊക്കെ പറ്റും. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ, ഇതാണ് എൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക്, ഇത് ഞാൻ എൻ്റെ 2nd ഇയറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. അപ്പം ഇതിപ്പോഴും പോയിട്ടില്ല, കാരണം ഇതങ്ങനെ യൂസൊന്നും ചെയ്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വലിയ ടെക്സ്റ്റ് ബുക്കൊന്നും മൊത്തം പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും പോസിബിളേ അല്ല. അപ്പം നമ്മളിതൊക്കെ ചെറിയ ടോപ്പിക്കുകളൊക്കെ നമ്മൾ റഫർ ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യും, അത്രയൊക്കെയാണ് നമുക്കിത് പറ്റുള്ളൂ. നമ്മൾ പല ടെക്സ്റ്റ് ബുക്ക് റഫർ ചെയ്തിട്ടാണ് എക്സാമിനൊക്കെ പഠിക്കുക. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പം ഞാൻ ഇത് കാണിക്കാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ സ്റ്റിക്കി നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഒരു പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ എങ്ങനെയാണ്, നമ്മളൊരു ചാപ്റ്റർ, ആ ചാപ്റ്ററുകൾ അത്യാവശ്യം എല്ലാ ടോപ്പിക്കും അതിൽ തന്നെ നമുക്ക് ഉണ്ടാകും, നമുക്ക് തപ്പി പിടിക്കേണ്ട ഒരു ഇത് വരുന്നില്ല. പിന്നെയും കുറച്ച് പാടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇതിലേക്ക് വരുമ്പം നിങ്ങൾ പല ടെക്സ്റ്റുകൾ കാണും, പല ഓതേഴ്സിൻ്റെ പല ടെക്സ്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് ആ ഒരു ടോപ്പിക്ക്, ഇപ്പോൾ ഒരു ചാപ്റ്ററിനെ പറ്റിയുള്ള ടോപ്പിക്ക് വേറൊരു പേജിലൊക്കെ ആയിരിക്കും കെടുക്കുക. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ പ്രത്യേകത അതാണ് കേട്ടോ. അപ്പോൾ ഇത് പാർക്ക് ടെക്സ്റ്റ് ബുക്കാണ്, ഇതൊക്കെ നിങ്ങൾ വഴിയേ കാണും. അപ്പം ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്താലുള്ള ആ ഒരു പ്രശ്നം അതാണ്. ഇതിൽ അത്യാവശ്യം നല്ല കണ്ടൻറ്റൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഇത് യൂസ്
ഫോക്കസ് ചെയ്യുന്നതിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടന്റ് തപ്പിയെടുക്കാൻ ഒരുപാട് പാടാണ്. അപ്പം നേരത്തേക്ക് അത് തപ്പിയെടുത്ത് വച്ച് നമ്മളിങ്ങനെയൊക്കെ മെൻഷൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഹെൽപ്പായിരിക്കും. കാരണം സിലബസ് അനുസരിച്ച് നമുക്ക് പല ടോപ്പിക്കുകളും കവർ ചെയ്യുമ്പോൾ നമ്മൾക്കത് മനസ്സിലാകും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മുടെ ഒരു റൂമിലൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന ഒരു സറൗണ്ടിങ്ങിലൊക്കെ നമുക്ക് ഈ സ്റ്റിക്കി നോട്ട് സ്റ്റിക്ക് ചെയ്തൊക്കെ നമുക്ക് യൂസ് ചെയ്ത് പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ പോയിൻ്റൊക്കെ നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഹെൽപ്പായിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാനത് കാണിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങളെല്ലാവർക്കും കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്, ബോയ്സ് ഗേൾസ് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾസാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പോഴേ മേടിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ ഒന്ന് ഇപ്പോഴേ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ നമുക്ക് ആ ടൈം ആകുമ്പോൾ ഓടേണ്ട വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ അത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.